ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. തേജോ വൃക്ഷോദ്യുതിധരാ സർവശസ്ത്രഭൃദാം വരാ. പ്രഗ്രഹോ നിഗ്രഹോ വിഗ്രഹോ നൈകശൃംഗോ ഗദാഗ്രജാ. തേജോ വൃഷ, തേജസ് വർഷിക്കുന്നവൻ. എന്തുതരം തേജസ്സാണ് ഭഗവാൻ വർഷിക്കുന്നത്? ജലം. ആദിത്യനായി നിലയുറപ്പിച്ച് ഭഗവാൻ ജലത്തെ ബാഷ്പീകരിച്ച് മഴയാക്കി പെയ്ച്ച് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു. ആദിത്യനായി തേജസ് വർഷിക്കുന്നതും ഭഗവാൻ തന്നെ. അതിനാൽ തേജോ വൃഷ. ദ്യുതിധര, ദേഹം തേജോമയമായവൻ. ദ്യുതി എന്നാൽ പ്രകാശം. പ്രകാശമയമാണ് അവിടുത്തെ ശരീരം. സഹസ്രകോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെയാണ് ആ കാന്തി. ആയതിനാൽ ദ്യുതിധര. സർവശസ്ത്രഭൃതാംവര, ആയുധധാരികൾ ആരൊക്കെയുണ്ടോ അവരിൽ ശ്രേഷ്ഠൻ. വിഭൂതിയോഗത്തിൽ ആയുധമേന്തുന്നവരിൽ ഞാൻ ശ്രീരാമൻ എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഭഗവാൻ. ഒരമ്പുകൊണ്ട് സപ്തസാലങ്ങൾ വീഴ്ത്തിയവനാണ് ശ്രീരാമൻ. പ്രഗ്രഹ, പ്രകർഷേണ ഗ്രഹിക്കുന്നവൻ, കടിഞ്ഞാണായിരിക്കുന്നവൻ. ഭക്തന്മാരുടെ മനസ്സിനെ കടിഞ്ഞാൺ പോലെ നിയന്ത്രിക്കുന്നവനാണ് അവിടുന്ന്. വേണ്ടപ്പോൾ അയച്ചുവിട്ടും വേണ്ടപ്പോൾ വലിച്ചുമുറുക്കിയും അവിടുന്ന് ഭക്തരെ നയിക്കുന്നു. അതിനാൽ പ്രഗ്രഹൻ. ഭക്തർ മനസ്സും വാക്കും ഇന്ദ്രിയങ്ങളും അടക്കി ഭക്തിയോട് സ്മരിച്ച് എന്ത് ചെറിയ ഉപഹാരം സമർപ്പിച്ചാലും ഭഗവാനത് സ്വീകരിക്കുന്നത് സന്തോഷത്തോടെയാണ്. അതിനാലും പ്രഗ്രഹ. നിഗ്രഹ, അതായത് ഹനിക്കുന്നവൻ. നിരതാം ഗ്രഹിക്കുന്നവനാണ് നിഗ്രഹൻ. ഈ ലോകം അവിടുത്തെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ബാഹ്യലോകത്തിൽ വ്യാപരിച്ച് ഇന്ദ്രിയങ്ങൾ വിഷയാസക്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഭക്തരുടെ ഇന്ദ്രിയങ്ങളെ വശത്താക്കി വിഷയാസക്തി കുറച്ച് വൈരാഗിയാക്കുന്നു. അതിനാൽ നിഗ്രഹ. വ്യഗ്ര, വിനാശമില്ലാത്തവൻ, വ്യാപൃതനായിരിക്കുന്നവൻ. ഭഗവാൻ നിത്യനായതിനാൽ വ്യഗ്ര. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ വ്യാപൃതനായതിനാലും വ്യഗ്ര. നൈകശൃംഗ, ഒന്നു മാത്രമല്ലാത്ത കൊമ്പോട് കൂടിയവൻ. യജ്ഞപുരുഷനെയാണ് നൈകശൃംഗൻ എന്ന് പറയുന്നത്. തൈത്തിരീയത്തിൽ യജ്ഞപുരുഷന് നാല് കൊമ്പും മൂന്ന് കാലും ഏഴ് കൈയുമുള്ള വൃഷഭ രൂപനായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. നാല് കൊമ്പുകൾ നാലു വേദങ്ങളാണ്. ഓംകാരത്തിൻ്റെ ആ ഉ മാ നാദം എന്നീ നാല് പാദങ്ങളായും ഈ നാമത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. ഗദാഗ്രജ, ഗദന്റെ അഗ്രജൻ. വാസുദേവന് ശ്രീകൃഷ്ണൻ ജനിച്ച ശേഷം ദേവരക്ഷിത എന്ന ഭാര്യയിൽ ഗദൻ എന്നൊരു പുത്രനുണ്ടായി. അങ്ങനെ അവിടുന്ന് ഗദാഗ്രജൻ. ഗദാഗ്രജ എന്നാണ് രുക്മിണി ഭഗവാനയച്ച സന്ദേശത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. ഗദം എന്നാൽ നിഗദം, മന്ത്രം എന്നും അർത്ഥം. മന്ത്രത്താൽ ആവാഹിക്കപ്പെട്ടു ഭരതനു മുന്നിൽ ജനിച്ചവനാകിയാലും ഗദാഗ്രജൻ. തേജോ വൃഷോ ദ്യുതിധര സർവശസ്ത്രഭൃതാം വര. പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.